ഞാൻ മണികണ്ഠൻ പണിയൻ ഞങ്ങളുടെ പൂർവികർ ഭൂമി എല്ലാ മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടേതുമാണെന്ന് വിശ്വസിച്ചു കാടും മണ്ണും അവർ സ്വന്തമാക്കിയില്ല മറ്റ് മനുഷ്യർ കാർഷിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മുന്നേറിയപ്പോൾ പ്രകൃതിയോടൊപ്പം മിതമായ ആഗ്രഹത്തോടെ ജീവിച്ച ഞങ്ങൾ സ്വന്തമെന്ന് വിശ്വസിച്ച പശ്ചിമഘട്ട വനമേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു അടിമകളാക്കപ്പെട്ടു ഈ അവസ്ഥയിൽ നിന്നും വിടുതൽ നൽകുന്നതിനായി കേരള സർക്കാർ 1979-ൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പൂക്കോട് ഡയറി പ്രോജക്റ്റ് നിന്നുപോയ ഈ പദ്ധതിയുടെ ഭൂമിയിൽ ഇന്ന് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ വെറ്റിനറി സർവകലാശാല നടത്തുന്ന പദ്ധതിയാണ് ഗോത്ര മിഷൻ ഗോത്രവിഭാഗം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ ശാക്തീകരിക്കുന്ന പദ്ധതിയാണ് സർവകലാശാലയുടെ ഗോത്ര മിഷൻ എല്ലാവരെയും ഞങ്ങൾ ഗോത്ര മിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെറ്റിനറി സർവകലാശാല 2016-ൽ കൽപ്പറ്റയിലെ നാരങ്ങക്കണ്ടി പണിയാ വിഭാഗം കോളനിയിൽ ആരംഭിച്ച ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഗോത്ര മിഷൻ പദ്ധതി രൂപം കൊണ്ടത് അന്ന് സർവകലാശാല രജിസ്ട്രാറായിരുന്ന ഡോക്ടർ ജോസഫ് മാത്യു സാർ ആയിരുന്നു ഇതിൻ്റെ മാർഗദർശി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 2019 ഏപ്രിൽ 6-ന് അന്നത്തെ കേരള ഗവർണർ ജസ്റ്റിസ് ശ്രീ പി സദാശിവം അവർക്ക് നിർവഹിച്ചു ഇത് ഗോത്രസഭ ആദിവാസി വിഭാഗം ജനങ്ങൾക്ക് സർവകലാശാലയുടെ സഹായത്തോടെ വിവിധ ട്രെയിനിങ്ങുകളും യോഗങ്ങളും സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഗോത്രസഭ പണികഴിപ്പിച്ചിട്ടുള്ളത് ഞാൻ 9-ാം ക്ലാസ് പഠനം നിർത്തി കൂലിപ്പണിക്ക് പോയിരുന്ന ആളാണ് ഞാൻ ഗോത്രമിഷനിലൂടെ പരിശീലന പരിപാടിയിലൂടെ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഇന്ന് ഗോത്രമിഷൻ അപ്രന്റീസായി ജോലി നോക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു ആദിവാസി വിഭാഗം ജനങ്ങളുടെ വംശീയ ഭക്ഷണ പാനീയങ്ങളുടെ കഫറ്റീരിയയാണ് ഗോത്രഭോജൻ ഇവിടുത്തെ പ്രധാന വിഭവങ്ങളിലൊന്നാണ് ചുരുളിക്കുത്തിപ്പൊരി മത്സ്യം പച്ചക്കറി സ്ട്രോബെറി കോഴിമുട്ട മുതലായവ കൃഷി ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഐഫാമാണിത് വന്യജീവി ശല്യമുള്ള സ്ഥലങ്ങളിൽ അവയിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ വരുമാനം ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഗോത്ര മിഷനിൽ സമൂഹം മുഴുവനും ഗോത്രവിഭാഗ ജനങ്ങളോടൊപ്പം ഞങ്ങളും ഗോത്ര മിഷൻ സ്വപ്നത്തിൽ പങ്കാളികളായതിന് അഭിമാനിക്കുന്നു ആഹാരത്തിന് ഉപയോഗിക്കുന്ന 20-ൽ പരം കിഴങ്ങുവർഗങ്ങളുടെയും ഇലവർഗങ്ങളുടെയും പച്ചമരുന്ന് ചെടികളുടെയും പെർമാകൾച്ചർ അഥവാ നാച്ചുറൽ ഫാമിംഗ് രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഗോത്ര ട്രൈബൽ ഫുഡ് ഫോറസ്റ്റ് നമുക്ക് ഗോത്ര മിഷനിൽ കാണാം സർവകലാശാലയുടെ മണ്ണിലെ ഒരിക്കലും നീരുറവ വറ്റാത്ത 2 കുളങ്ങൾക്കിടയിലെ 5 വയലുകളിലായി 3 വർഷക്കാലമായി നെൽകൃഷി ചെയ്തു പോരുന്നു അതിൻ്റെ വിളവെടുപ്പാണ് ഇത് കേരളത്തിലെ ആദിവാസി വിഭാഗം ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറ്റവും പിന്നിലുമുള്ള സമുദായമാണ് പണിയ ഈ സമുദായത്തിൻ്റെ തനത് നൃത്തരൂപമാണ് വട്ടക്കളി ഗോത്ര മിഷൻ്റെ ഗോത്ര കലാസംഘമാണ് വട്ടക്കളി അവതരിപ്പിക്കുന്നത് കൂൺ കൃഷി അലങ്കാര മത്സ്യം വളർത്തൽ അക്വേറിയം നിർമ്മാണം തയ്യൽ അലങ്കാര പ്രാവ് വളർത്തൽ കമ്പോസ്റ്റ് വള നിർമ്മാണം മുതലായ വരുമാന മാർഗങ്ങളിൽ പരിശീലനം നൽകുകയും ചെയ്യുന്നു പ്രായോഗികമായ ഏകാരോഗ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തെ ഉൾക്കൊള്ളിച്ച് മാത്രമേ നടത്താൻ സാധിക്കൂ എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ വിദ്യാർത്ഥികളും പശ്ചിമഘട്ട വനങ്ങളുടെ പാരമ്പര്യ സംരക്ഷകരോടൊപ്പം ഇന്ന് ഭൂമി രോഗാതുരയാണ് കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളും പ്രപഞ്ചത്തിലെ ഒരേ ഒരു സ്വർഗമായ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് ഞാൻ തീർത്തു പറയാം ഈ അവസ്ഥയ്ക്ക് ഞങ്ങളോ നമ്മുടെ പൂർവികരോ ഉത്തരവാദികളല്ല പോയ കാലത്ത് നമ്മൾ ജീവിച്ച ഇന്ന് ഏകാരോഗ്യം എന്നറിയപ്പെടുന്ന തത്വം പ്രാവർത്തികമാക്കുന്നതാകട്ടെ നമ്മുടെ ജീവിത ദൗത്യം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഏകാരോഗ്യ പോരാളികളായിട്ട് പ്രവർത്തിക്കാം ഞാൻ മണികണ്ഠൻ മനുഷ്യൻ നമ്മൾ മനുഷ്യർ ഗോത്ര മിഷനിലൂടെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട്